ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ത്രിപുരയിൽ വീണ്ടും CPM കോൺഗ്രസ് സഖ്യം വന്നേക്കും. പ്രദീപ് ദേബ് ബർമ്മന്റെ തിപ്രാമോദ പാർട്ടിയെയും ഒപ്പം നിർത്താനുള്ള നീക്കമാണ് CPM നടത്തുന്നത്. BJPയെ തോൽപ്പിക്കുകയാണ് ലക്ഷ്യമെന്നും മതേതര വോട്ടുകൾ ഭിന്നിപ്പിക്കാൻ അനുവദിക്കില്ലെന്നും CPM ത്രിപുര സംസ്ഥാന സെക്രട്ടറി ജിതേന്ദ്ര ചൗധരി പറഞ്ഞു. മോദി തരംഗമുണ്ടായ 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ത്രിപുരയിലെ ആകെയുള്ള 2 സീറ്റിലും CPM തന്നെയാണ് വിജയിച്ചത്. എന്നാൽ 2018 നിയമസഭാ തെരഞ്ഞെടുപ്പോടെ സംസ്ഥാനത്തെ രാഷ്ട്രീയ സാഹചര്യം കീഴ്മേൽ മറിഞ്ഞു. 36 സീറ്റോടെ CPMനെ അട്ടിമറിച്ച് BJP അധികാരം പിടിച്ചു. തുടർന്ന് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2 സീറ്റും CPMന് നഷ്ടമായി. എന്നാൽ മാറിയ സാഹചര്യത്തിൽ ത്രിപുരയിൽ തിരിച്ചുവരവ് നടത്താനാകുമെന്നാണ് CPM പ്രതീക്ഷ. പശ്ചിമബംഗാളിൽ കോൺഗ്രസുമായി CPM ധാരണയുണ്ടാകുമോ എന്നതിൽ ഇനിയും തീർച്ചയില്ലെങ്കിലും ത്രിപുരയിൽ സഖ്യം മുന്നിൽ കണ്ടാണ് പാർട്ടി നീക്കം നടത്തുന്നത്. 2023 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ധാരണയ്ക്കപ്പുറം സഖ്യമായാണ് സംസ്ഥാനത്ത് CPMഉം കോൺഗ്രസും മത്സരിച്ചത്. CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ കാലുതൊട്ട് അനുഗ്രഹം തരുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിയും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കായി വോട്ട് ചോദിക്കുന്ന CPM നേതൃത്വവുമെല്ലാം അന്നത്തെ കൗതുക കാഴ്ചയായിരുന്നു. മതേതര പാർട്ടികളെല്ലാം ഒരേ മനസ്സോടെ തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്നും മുൻ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ പ്രദീപ് ബേൽ വർമ്മൻ നയിക്കുന്ന തിപ്രമോദയെയും ഒപ്പം ചേർക്കാൻ ശ്രമിക്കുന്നെന്നും ജിതേന്ദ്ര ചൗധരി പറഞ്ഞു. ഇന്ത്യ സഖ്യത്തിലുള്ള തൃണമൂൽ കോൺഗ്രസിന് ത്രിപുരയിലെ ബംഗാളി വോട്ടർമാരുടെ ഇടയിൽ സ്വാധീനമുണ്ട്. എന്നാൽ തൃണമൂലുമായി ബംഗാളിൽ നേരിട്ട് ഏറ്റുമുട്ടുന്ന CPM ത്രിപുരയിൽ എന്ത് നിലപാട് എടുക്കുമെന്നതിനാൽ ആകാംക്ഷ നിലനിൽക്കുകയാണ്. ഗോത്രമേഖലയിലെ ശക്തിയായ തിപ്രമോദ പാർട്ടി ഒപ്പം നിൽക്കുന്നുണ്ടെങ്കിൽ 2-ൽ 1 സീറ്റ് CPM കോൺഗ്രസ് സഖ്യത്തിന് അവർക്ക് നൽകേണ്ടി വരും. ന്യൂസ് ഡെസ്ക്, യു ടോക്ക്.